2022 ജനുവരി 1 മുതൽ 2022 ഡിസംബർ 25 വരെയുള്ള ഗുണദോഷ ഫലങ്ങളാണ് മകര നക്ഷത്രത്തിൻ്റെ. ഇവരുടെ ദേവത ചന്ദ്രൻ ആണ്. ഇവരുടെ ദേവത ചന്ദ്രൻ ദേവഗണം യോനി സ്ത്രീ, മൃഗം പാമ്പ് ഭൂതം ഭൂമി പക്ഷി പുള്ള് വൃക്ഷം കരിങ്ങാലി രജ്ജു ശിരസ് മകര നക്ഷത്രത്തിൻ്റെ ദശാകാലം. ഇവരുടെ ദശാകാലം കുജൻ 7 വർഷം, രാഹുൽ 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷം, കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം, ചന്ദ്രൻ 10 വർഷം എന്നിങ്ങനെയാണ് ഈ മകര നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ. ഇപ്പൊ 2022 ഇവർക്ക് ആദിത്യ വളരെ നല്ലൊരു വർഷമാണ്. 2022 ഈ ആദിത്യൻ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ 2021 2020 എന്നീ വർഷങ്ങളിൽ ഇവർക്ക് സാമ്പത്തികമായി വളരെയധികം പ്രയാസമുള്ള വർഷങ്ങളായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2022 ഇവരുടെ ആദിത്യൻ വളരെ നല്ലതാണ്. ഇതെല്ലാ മകര നക്ഷത്രക്കാർക്കും ഉണ്ടാവണമെന്നില്ല. ഈ ദശകൾ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് ഈ വർഷത്തെ ഗുണദോഷ ഫലങ്ങൾ ഞാനിവിടെ പറയുന്നത്. അതൊരു ദിവസം, ഒരു സെക്കൻഡ്, ഒരു മണിക്കൂർ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദശകളുടെ സഞ്ചാരമാണ് ഓരോരുത്തർക്കും ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ആദിത്യൻ അവർക്ക് വളരെ നല്ലതാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ഗുണമുള്ള ഒരു വർഷമാണ് 2022. ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനകയറ്റം, സ്ഥാനമാറ്റം എന്നിവയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നീട് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലൊരു വർഷമാണ് 2022. പഠിച്ചതിന് ശേഷം ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി കിട്ടുവാനും വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട്. പലതരത്തിലുള്ള ബിസിനസ്, കച്ചവടങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു വർഷമാണ് ഈ 2022. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പഴയവരായി വീണ്ടും നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത അവർക്ക് കാണുന്നുണ്ട്. പിന്നീട് അവർക്ക് വിവാഹം, വാഹനങ്ങൾ വാങ്ങിക്കുവാനും വീടുകൾ വയ്ക്കുവാനും പഴയ വീടുകൾ പൊളിച്ച് പുതുക്കുവാനും ഉള്ള ഒരു അവസരമാണ് ഈ 2022. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് മാറിയിട്ട് പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു വർഷമാണ് 2022. പിന്നെ കലാകാരന്മാർക്കും കലാകാരികൾക്കൊക്കെ വളരെ നല്ല
നല്ലൊരു വർഷമാണ്. പിന്നീട് അവർക്ക് പലതരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുവാനും സാധ്യത കാണുന്നുണ്ട്. പിന്നീട് ഇവരുടെ ചൊവ്വ ശകലം ദോഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചൊവ്വ ഉള്ള ആ സന്ദർഭങ്ങളിൽ, അതായത് 2022 January 1 മുതൽ December 25 വരെയുള്ള ദിവസങ്ങളിൽ ഈ കുജൻ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് കാലിന് ക്ഷതമുണ്ടാവാനും തലസംബന്ധമായിട്ടുള്ള ക്ഷതമുണ്ടാവാനും കണ്ണിന് ക്ഷതമുണ്ടാവാനും പല്ല്, മൂക്ക് എന്നീ ഭാഗങ്ങളൊക്കെ ക്ഷതങ്ങളുണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. അത് പലതരത്തിലും ഉണ്ടാവാം. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറാവുന്നതാണ്. പിന്നെ ഇവരുടെ കുജൻ വളരെ ദോഷം ചെയ്യുന്ന ഒരു വർഷമാണ്. വിരോധമുണ്ടാവുകയും അത് അയൽക്കാരുമായിട്ടാവാം, ബന്ധുക്കളായിട്ടാവാം, സുഹൃത്തുക്കളായിട്ടാവാം, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ടാവാം, അങ്ങനെ പല സന്ദർഭങ്ങളിലും ഈ വർഷവർക്ക് വിരോധങ്ങളുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സാമ്പത്തിക ഇടപാടായാലും മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞില്ല എങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള വിരോധങ്ങളുണ്ടാവാനും പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് ഈ മകര നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ കുജൻ വരുന്ന സന്ദർഭങ്ങളിലാണ് ഇവർക്ക് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്നില്ല. പിന്നീട് ഇവരുടെ ബുധൻ ശകലം അപകടങ്ങൾക്കുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം ചെയ്യാവുന്നതാണ്. തലസംബന്ധമായിട്ട് ക്ഷതമുണ്ടാവാനും നേത്രങ്ങൾ ദോഷം ക്ഷതമുണ്ടാവാനും നേത്ര രോഗം ഉണ്ടാവാനും പല്ല് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ക്ഷതമുണ്ടാവാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ള ആൾക്കാരും വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് 2022. കാരണം അവർക്ക് ഈ കുജൻ ഉള്ളതുകൊണ്ട് വളരെ ദോഷം ചെയ്യുന്നൊരു വർഷമാണ്. പിന്നീട് അവരുടെ വ്യാഴൻ ബുധൻ ചന്ദ്രനൊക്കെ നല്ലതാണ്. സാമ്പത്തികം ഉണ്ടാവാനും ധനവാന്മാരാവാനും എന്ന് പറഞ്ഞാൽ ഭാഗ്യങ്ങളിരിക്കുക, പൂർവ്വ സ്വത്തുക്കൾ തിരിച്ചു കിട്ടുക, കേസുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറുകയും എല്ലാ കാര്യങ്ങളും മാറി സ്വന്തമാക്കാനുള്ള ഒരവസരം കൂടെ 2022 ഇവർക്ക് കാണുന്നുണ്ട്. ഭാഗ്യം മറ്റുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അവർക്ക് ഈ ദോഷങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ മഹീര നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ശുക്രൻ, ബുധൻ, വ്യാഴം, കേതു അങ്ങനെ പല ദശകളും പല സന്ദർഭങ്ങളിൽ ഇവർക്ക് സഞ്ചരിക്കുന്നുണ്ട്. അതാത് സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഗുണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അത് ഈ ദശകളുള്ളവർക്ക് മാത്രമാണ് ഇതുണ്ടാകുന്നത്. അല്ലാത്ത മഹേര നക്ഷത്രക്കാർക്ക് ദോഷമോ ഗുണമോ ഒന്നും കാണുന്നില്ല. മറ്റൊരുതരത്തിൽ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. അവരുടെ ഓരോ ദിവസങ്ങളും പോകുന്ന കണക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ദശകളിങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്, അതപ്പോൾ ഓരോരുത്തരും നോക്കിയതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടും പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ മഹേര നക്ഷത്രക്കാരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദോഷമുള്ളവർക്കും ദോഷമില്ലാത്തവർക്കും നല്ലൊരു വർഷമായി കാണുന്നതാണ് 2022. അപ്പോൾ ഞാനിത് പറയുന്ന കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ദോഷങ്ങൾ ഈ മാറാവുന്നതാണ് ഈ മറ്റ് മകേര നക്ഷത്രക്കാർക്ക്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഈ ദശകളുള്ളവർക്ക് അപകടങ്ങൾ സംഭവിക്കാം, നാശനഷ്ടങ്ങളുണ്ടാവാം, മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. അത് ഈശ്വരൻ്റെ കൽപ്പിതമാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം, ഓരോ സെക്കൻഡ്, ഓരോ മണിക്കൂറൊക്കെ എന്ത് സംഭവിക്കണമെന്ന് ഈശ്വര കൽപ്പിതമാണ്. ആ ഈശ്വര കൽപ്പിതത്തിനകത്ത് നമുക്കൊന്നും കുറയ്ക്കാനോ കൂട്ടുവാനോ സാധിക്കുകയില്ല. പിന്നീട് മറ്റുള്ള മഹേര നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ വരാതിരിക്കാനാണ് കൂടുതലും ഞാനിത്
പറയുന്നത്. അപ്പോൾ ഈ ദശകളൊക്കെ ഉള്ള ആ മഹീന നക്ഷത്രക്കാർക്കായാലും മറ്റ് നക്ഷത്രത്തിലുള്ളവർക്കും ദോഷങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതിനെ മാറ്റം ചെയ്യാനൊന്നും ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ദോഷങ്ങളൊക്കെ മാറാവുന്നതാണ് 2022. അപ്പോൾ എല്ലാവരും ഇത് കേട്ടതിന് ശേഷം കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഇത് ഷെയർ ചെയ്യുക. ഇത് കണ്ടതിന് ശേഷം സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ദോഷങ്ങളൊക്കെ മാറും. ഈ 2022 അഗ്നി കൊണ്ടുള്ള ദുരിതങ്ങളും മറ്റുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അശ്രദ്ധ നിമിത്തമാണ് ഈ വർഷം വളരെയധികം ദോഷങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് അശ്രദ്ധയൊക്കെ മാറ്റി ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയലാഭം, ധനലാഭം, മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഒഴിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. ഇനി അടുത്തത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.